ഹലോ. ഹലോ. ആ പറഞ്ഞു. ആ ചേട്ടാ, ഞാൻ നേരത്തെ വിളിച്ച ജെ പി, ഞാൻ നേരത്തെ വിളിച്ച ആളാ. ആ പറഞ്ഞു, മനസ്സിലായി. ഞാനേ നിങ്ങളുടെ മറ്റേ മദർ ലോൺ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ അവരെനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നു. ആ ആയിക്കോട്ടെ. നിങ്ങളെ നോക്കാനായിട്ട് ഒരു ഹോം മെയ്ഡ് ഒരു ഒരു ഹോം നേഴ്സ് നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കോയമ്പത്തൂർ പോയപ്പം. കോയമ്പത്തൂർ പോയപ്പോ നിങ്ങൾക്ക് ഒരു ഹോം നേഴ്സ് ഉണ്ടായിരുന്നു? ആ ഹോം നേഴ്സ്. ഞാനൊരു പിന്നെ ഫാമിലി കൊണ്ട്, ഒരു ഫാമിലിയുടെ ഒരു വൈഫാണ്. അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ, ബാപ്പ, അവരുടെ മക്കള്, അവരുടെ ചേട്ടത്തി, അവരുടെ ചേട്ടത്തിയുടെ ഭർത്താവ്, എല്ലാരും കൂടി ഞങ്ങള്, എന്റെ അച്ഛനും അമ്മയും എല്ലാവരും സംസാരിച്ചു. അല്ല, ഈ ഹോം നേഴ്സ് നിങ്ങളുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്? അല്ലല്ല. അല്ല, നിങ്ങളുടെ റൂമിൽ അവർ കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ കിടക്കുന്ന ഫോട്ടോ അമ്മയും എടുത്തു തോന്നുന്നത്. ആ കിടക്കുന്ന ഫോട്ടോ ഞങ്ങൾ രണ്ട് ഒരുമിച്ചാണോ കിടക്കുന്നത്? അതിന്റെയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. എന്റെ കൂടെ, എന്റെ കൂടെ, അതുകൂടെ ചേട്ടൻ കേൾക്കണം, എന്റെ കൂടെ എന്റെ എന്റെ അച്ഛന് കണ്ണു വയ്യാത്ത ഒരു പിന്നെ വ്യക്തിയാണ്. അവര് എന്തോ അന്വേഷണത്തിൽ കൊടുത്തപ്പോ ഈ ATM ന്ന് പൈസ ഒക്കെ വലിക്കുന്നത് ഇവരാണല്ലോ. ആരാണ്? ഈ പറയുന്ന ഈ ലേഡി നിങ്ങളുടെ ഈ ഹോം നേഴ്സ് ആയിട്ട് വെച്ചേക്കണ അവരാണല്ലോ പല സ്ഥലത്ത് ATM ന്ന് പൈസ വിഡ്രോ ചെയ്തേക്കണ CCTV ലിസ്റ്റാണ്. അതിനകത്താണ് ഞാനും പറഞ്ഞത്. ഒരു ഹോം അപ്പൊ നേഴ്സിനെ നിങ്ങൾ കൊണ്ടുപോയി. പറഞ്ഞത് തുണയല്ലേ നിങ്ങളുടെ? അപ്പൊ അല്ലല്ല, കാര്യങ്ങൾ പറയുന്ന അവരുടെ മനസ്സിലാക്കി. ചേച്ചിയാണ് പൈസയൊക്കെ കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കളവല്ലേ? അല്ല അല്ല, അവരുടെ ATM കാർഡിൽ നിന്നല്ല, എന്റെ ATM കാർഡിൽ നിന്നാണ് ഞാൻ പൈസ വലിച്ചിരുന്നത്. അവരുടെ ATM കാർഡിൽ നിന്നല്ല. അല്ല, നിങ്ങളുടെ കയ്യിൽ എങ്ങനെ പൈസ വരുന്ന? അപ്പൊ നിങ്ങളുടെ കയ്യിൽ അപ്പൊ പൈസ എന്റെ ഇല്ലല്ലോ. ഫെഡറൽ പൈസ ഇല്ലല്ലോ. എന്റെ അല്ല അല്ല, എന്റെ ജയപ്രകാശേ, നിങ്ങൾ എന്നോട് കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, എല്ലാം മാനുവൽ അക്കൗണ്ടിലാണ് വരുന്നത്, നിങ്ങൾ പാപ്പരാണ്, 2 ലക്ഷം രൂപ നിങ്ങൾക്ക് മറ്റേ സെർവൻ മണി എന്ന എന്ത് മണിയാണ്, സെർവർ മണിയാണ്. അല്ലല്ല, ഇൻഷുറൻസ് ഇതിന്റെ മറ്റേ നിങ്ങളുടെ മറ്റേ ജോലി ചെയ്ത സ്ഥലത്ത് 2 കോടി, ആ 2 കൊണ്ടാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങിയെന്നൊക്കെയല്ലേ. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന പൈസ ഉള്ളത്? ഞാൻ ഇവിടുന്ന് പോയപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണോ? അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണോ? സ്റ്റേറ്റ്മെന്റ് അല്ല, നിങ്ങൾ എന്നോട് കുറച്ച് മുമ്പ് സംസാരിച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ആ അനുവിന്റെ അക്കൗണ്ടിൽ നിന്നാണ് എന്റെ അക്കൗണ്ടിലോട്ട് ഞാൻ പിന്നെ പൈസ എടുത്തിട്ട് അനുവിന്റെ. നിങ്ങൾ ആദ്യം പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞു അവരുടെ ഗൂഗിൾ പേയുടെ ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു, പാസ്വേഡ് അറിയില്ല എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ അങ്ങനെ ഗൂഗിൾ പേ വഴി എടുത്താലല്ലോ. ആ ATM ആണെങ്കിൽ പോലും ATM ഒരു പിന്നുണ്ടാവൂലേ? ആ ATM പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന അവരുടെ ചേട്ടത്തിയാ തന്നെ പൈസ എടുത്തത്. അവരുടെ ചേട്ടത്തിയാ പൈസ എടുത്തത്. ഞാൻ അതെങ്ങനെയാണ് നിങ്ങളുടെ അനു, നിങ്ങൾ പറഞ്ഞ ഗൂഗിൾ പേയുടെ പിൻ നമ്പർ അനുവിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, ഗൂഗിൾ പേയുടെ ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, അത് ചേട്ടത്തിക്ക് അറിയാൻ പറ്റില്ല. എന്റെ ATM നമ്പർ അല്ലല്ല അല്ലല്ല, ATM പിന്നെ അവരുടെ അമ്മയ്ക്കും അവരുടെ ചേട്ടത്തിക്കും അറിയാം. അല്ല, ATM കാർഡ് എടുക്കുന്നതിലല്ലായിരുന്നത്? അല്ലല്ല, എന്റെ കയ്യിൽ എങ്ങനെയാ ATM കാർഡ് വരുന്നത്? അനുവിന്റെ പൈസ എടുക്കുന്നത്? ഹലോ, ഞാൻ മുകേഷ് യാദവ്. ഇപ്പോൾ നിങ്ങൾക്ക് സത്യം മനസ്സിലായിരിക്കും ആര് പറയുന്നതാണ് സത്യമെന്ന്. കാരണം അനുവിന്റെ അമ്മ പല വെളിപ്പെടുത്തലുകളും നടത്തി. അതിലൊന്നായിരുന്നു ഈ പണമെല്ലാം ഈ ഭർത്താവ് തന്നെയാണ് എടുക്കുന്നതെന്നും ഉപയോഗിക്കുന്നതെന്നും. പക്ഷേ ഭർത്താവ് എന്നല്ല പറഞ്ഞത്, ആ അക്കൗണ്ടിലെ പൈസ എല്ലാം ഉപയോഗിക്കുന്നതും എടുക്കുന്നതും ഭാര്യയുടെ ജ്യേഷ്ഠത്തിയാണെന്ന്. പക്ഷേ ഈ കോൾ റെക്കോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹം തന്നെയാണ് പൈസ പിൻവലിച്ചിട്ടുള്ളതെന്നും. ഇദ്ദേഹം ആദ്യം പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഒരു പൈസയും ഇല്ല, പക്ഷേ അദ്ദേഹം ഹോം നേഴ്സിനെ വെച്ച് പൈസ എടുക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ നോക്കാൻ വേണ്ടി നിർത്തിയ നിങ്ങളെ നോക്കാൻ ആളെ നിർത്തി. അപ്പൊ വൈഫിനെ നോക്കാൻ ആരുമില്ലേ? വൈഫിനെ നോക്കാൻ ആളുണ്ട്, എന്റെ അമ്മയുണ്ട്, അവരുടെ അമ്മയുണ്ട്, അവരുടെ. നിങ്ങളെ നോക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും അവിടെ വന്നാൽ നിങ്ങൾ എന്റെ അടുത്ത് കുറച്ചു മുമ്പ് പറഞ്ഞത്. ആണ് അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങളിപ്പോ ഒരു ഹോം നേഴ്സ് നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പറഞ്ഞത്. അത് തന്നെയാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ എന്റെ അടുത്ത് ഹോം നേഴ്സിന് കാര്യം പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളുടെ മദർ ലോണെ വിളിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവർ ഈ ഡീറ്റെയിൽസ് നിങ്ങളാ ഡൈനിങ് ടേബിൾ അടിച്ചു പൊളിച്ചതും മറ്റു കുറച്ച് വീഡിയോസും കൂടി എനിക്ക് അയച്ചു തന്നവര്. മറ്റു വീഡിയോസ് എന്തായാലും ഉണ്ട്, എനിക്ക് അത് ഞാൻ തരാം. ഞാൻ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചേട്ടൻ കേട്ടിട്ട് അതിനെ, ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യം 34 മിനിറ്റ് കഴിഞ്ഞ സമയം കേട്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ മദർ ലോണിനോട് ഞാൻ ഒന്ന് വിളിക്കട്ടെ, 2 പക്ഷം. ഓക്കെ ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ തിരിച്ചു. ഓക്കെ ഓക്കെ, ഇനി ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ചേട്ടൻ അതെല്ലാം പറഞ്ഞതുണ്ട്. സാധാരണ ഹോം നേഴ്സ് വന്നു കഴിഞ്ഞാൽ സ്വന്തം റൂമിലല്ലോ. ഞാൻ വിചാരിച്ച് ഹോം നേഴ്സിനെ വൈഫിനെ നോക്കാൻ വേണ്ടി നിർത്തിയായിരിക്കും വിചാരിച്ച്, പിന്നീട് അറിയണം നിങ്ങളെ നോക്കാനാണ് നിർത്തിയെന്ന്. വീട്ടിൽ ഹോം നേഴ്സ് നിർത്തിയത് എന്റെ വൈഫിനെ നോക്കാനായിട്ടാണ്. എന്റെ കൂടെ ഹോം നേഴ്സ് കടന്നത് നിങ്ങളുടെ റൂമിലാണല്ലോ. അത് ഇതില് വേറൊരു കഥ അനുവിന്റെ അമ്മയ്ക്ക് പറയാനുണ്ട്, അതും ആ അമ്മ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ആ അമ്മ ഫോട്ടോ എടുത്തത്, ആ ഫോട്ടോ തെളിവായിട്ട് വെച്ചത്. അതും എടുത്തു പറയുന്നുണ്ട് ഈ ഹോം നേഴ്സും ഈ വ്യക്തിയും ഒരു റൂമിൽ കിടക്കുന്നതായിട്ടുള്ള ഫോട്ടോസ് ആണ് കണ്ടത്. അതിന് ഇദ്ദേഹം പറയുന്നൊരു കാര്യം അമ്മായിമ്മയ്ക്ക് സംശയ രോഗമാണെന്നാണ്. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുവിന്റെ അമ്മ ഇതൊക്കെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല ചേട്ടാ, അവര് പറയുന്നത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ. ആ ഫോട്ടോ സഹിതം ആ ഹോം നേഴ്സ് എന്റെ കൂടാന്നോ കിടന്നേഴ്സ്. ആ പാവിരിച്ച് കിടക്കുന്നുണ്ടോ? ആ അമ്മായി സംശയരോഗം വന്നിട്ട് ഫോട്ടോ എടുത്തതാണ് അവിടെ. എന്റെ മോൻ എടുത്ത് കിടപ്പുണ്ടോ? നിങ്ങളുടെ മോനൊന്നുമില്ല, നിങ്ങൾ എണീറ്റ് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൈ ചലിപ്പിക്കും, ഒരു കൈക്കല്ലേ പ്രശ്നമുള്ളൂ. അത് ഇപ്പോഴാണ് ആദ്യത്തെ
അപ്പൊ അനുവിന്റെ പൈസ കൊണ്ട് ഹോം നേഴ്സിനെ അദ്ദേഹം തന്നെ നിർത്തി, അതും സ്വന്തം റൂമിൽ തന്നെ കിടക്കുന്നു. ഇദ്ദേഹം ആദ്യം എടുത്ത് പറയുന്നുണ്ട് ഹോം നേഴ്സ് വേറെയാണ് താമസിക്കുന്നത്, ഹോം നേഴ്സിന്റെ സ്റ്റേ ഇവിടല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അനുവിന്റെ അമ്മ ഫോട്ടോ കാണിച്ചു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം മൊഴി മാറ്റി പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇദ്ദേഹം അക്ഷരാർത്ഥത്തിൽ കള്ളം പറയുകയാണെന്ന് തന്നെ പറയാം. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ ഇതെല്ലാം അനുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പലരും അയച്ചു കൊടുത്ത പൈസയാണ്. അത് അദ്ദേഹത്തിന്റെ സുഖത്തിനും വേണ്ടിയും ആർഭാടത്തിനും വേണ്ടിയും ടൂറിനു വേണ്ടിയും അദ്ദേഹത്തിന് ഹോം നേഴ്സിനെ നിർത്തുന്നതിനും എല്ലാം ഉപയോഗിച്ചതിനു ശേഷം അനുവിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പൈസ ഇല്ല എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു മെമ്പർ ആരാണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ എനിക്ക് അതിനകത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എണീറ്റ് സംസാരിക്കുന്നത്. അത് പിന്നാണ് എനിക്ക് റിക്കവറി ആയി വന്നത്. സർജറി കഴിഞ്ഞപ്പോൾ കൈ ഇങ്ങനെ അല്ലായിരുന്നു. സർജറി കഴിഞ്ഞ സമയത്ത് ഞാൻ പറയുന്ന കറക്റ്റ് ആയിട്ട് കേട്ടു. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്റെ അച്ഛന് കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത മനുഷ്യനാണ്. വേണമെങ്കിൽ വന്ന് ചോദിച്ചു നോക്കിയാൽ ആൾക്കാർ തന്നെ പറയും. അച്ഛനെയോ ജെ പി യുടെ അച്ഛന്റെ അമ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങള് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഭാര്യനെ നോക്കിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത് ഹോം നേഴ്സിന്റെ ആവശ്യം തന്നെ അനുവിനാണ് ആവശ്യമുള്ളത്. പക്ഷേ ഹോം നേഴ്സിനെ വെച്ചേക്കുന്നത് അനുവിന് ലഭിച്ച പൈസ കൊണ്ട് അദ്ദേഹം തന്നെ ഹോം നേഴ്സിനെ വെച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അനുവിന് അയച്ചു കൊടുക്കുന്ന പൈസയെല്ലാം ഈ വ്യക്തി ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത്. ഹോം നേഴ്സ്, വീട്ടു ചെലവ്, അദ്ദേഹത്തിന്റെ അച്ഛന് വേണ്ടിയുള്ള ചെലവ്, അവസാനം അനുവിന്റെ കാര്യം വന്നപ്പം പൈസയില്ല. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. എന്റെ അനുമോളെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ നിർത്തി. ധന്യമാഡം എന്ന് പറയുന്ന കൊല്ലം പിന്നെ മൂന്ന് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ അത് പറഞ്ഞില്ലല്ലോ. പറഞ്ഞല്ലോ, ഇന്നത്തെ ലൈവ് ഒന്ന് നോക്കാൻ തരുന്നുണ്ട്. അതിനകത്ത് ഏതാണ്ട് 2 ചില്ലറേ വന്നിട്ടുള്ളൂ. അതെല്ലാം അയ്യപ്പൻ താണ്ടെ അയനുവിന്റെ ചേട്ടത്തിന്റെ കയ്യിലാണ് ഇരുന്നത്. ആണല്ലേ? ആ, എല്ലാം അനുവിന്റെ ചേട്ടത്തിന്റെ കയ്യിലാണ്. ഏതാ? അത് എന്റെ ഏറ്റവും കാർഡാണ്. ഇല്ല, എന്റെ അക്കൗണ്ടിൽ അങ്ങനെ പൈസ വന്നിട്ടില്ലല്ലോ. എന്റെ അക്കൗണ്ടിൽ വന്ന പൈസ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് 7-8 മണി അവിടുന്ന് ഞാൻ ഗൾഫിൽ നിന്ന് വർക്ക് ചെയ്ത ആൾക്കാർ എനിക്ക് പൈസ തിരിച്ചു തന്നായിരുന്നു. മാറ്റിയല്ലേ സംസാരിക്കുന്നത്? മാറ്റിയല്ലേട്ടൻ ഒന്നുമില്ല. എനിക്ക് 2 ലക്ഷം രൂപ കിട്ടിയിരുന്നു. ആ 2 ലക്ഷം രൂപ ഞാൻ ഇങ്ങനെ എന്റെ സെവറൻസ് മണി എനിക്ക് ആക്സിഡന്റ് വന്നപ്പോൾ ഞാൻ എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് 1 ലക്ഷം രൂപ അവർ തിരിച്ചു തന്നു. എന്റെ സുഹൃത്തുക്കൾ എനിക്ക് തിരിച്ചു തന്നു. ആ സുഹൃത്തുക്കൾ ഇല്ലെന്നാ പറഞ്ഞത്? നാട്ടിലെ സുഹൃത്തുക്കൾ ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഗൾഫിലാണ്, ഞാൻ 17 വർഷം ഗൾഫിൽ നിന്ന് മനസ്സിലായില്ല. എനിക്ക് അവിടെയാണ് സുഹൃത്തുക്കൾ ഉള്ളത് കൂടുതൽ. എനിക്ക് നാട്ടിൽ സുഹൃത്തുക്കളില്ല. പോയിന്റുകൾ മനസ്സിലാക്കാം പറയുന്നത്. നാട്ടിൽ എനിക്ക് ഗൾഫിലെ സുഹൃത്തുക്കൾ എനിക്ക് പിരിവിട്ട് എനിക്ക് 1 ലക്ഷം രൂപ അയച്ചു തന്നു. ആ 1 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലോട്ടാണ് എനിക്ക് അയച്ചത്. ആ പൈസയാണ് നിങ്ങള് ഈ ഹോം നേഴ്സിന് എത്രയാണ് സാലറി? ഹോം നേഴ്സിന് സാലറി മേടിച്ചിട്ടില്ല അവര്. അവര് ഫ്രീ സേവനം വരുന്നു അല്ലേ? നിക്ക് അവരുടെ ഹസ്ബൻഡിനെയും ഞാൻ ഇപ്പൊ അവരുടെ ഹസ്ബൻഡിനെ കണക്ട് ചെയ്തു തരാം. അല്ല, അറിയണം. കാരണം അവര് ഈ എന്റെ അമ്മായിയമ്മ ഇല്ലാതെ പറയുമ്പോൾ അതുകൊണ്ട് ഒന്ന് കേൾക്കണം. അല്ല, അത് കേൾക്കണ്ടല്ലോ. അയാളുടെ ഹസ്ബൻഡ് ഇനി എന്താ പറയാ, ഒന്നാമത് ഈ സ്ത്രീകളെ വിറ്റാണല്ലോ എല്ലാരും ഇപ്പൊ കാണിച്ചോണ്ടല്ലോ പലരും ജീവിക്കുന്നത്. സ്വന്തം മോൾക്ക് ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ നല്ല രീതിയിൽ നോക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ ഒരിക്കലും ഒരു അമ്മായിമ്മയും ഇങ്ങനെ പറയത്തില്ല. ഇതെന്തോ അനുവിന്റെ അമ്മ പറയുന്നതെല്ലാം സത്യമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ എന്തായാലും അനുവിന്റെ വീട്ടിലാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഡിവോഴ്സ് വാങ്ങാനും ഇരിക്കുകയാണ്. എന്തായാലും അനുവിനെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ നിർത്തി പിരിക്കാവുന്നതിന്റെ പരമാവധി പിരിച്ചതിന് ശേഷം ഇപ്പോൾ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. അത് ആ അമ്മ തന്നെ പറയുന്നുണ്ട്, വിവാഹം എന്തും വേർപിരിക്കാൻ പോവുകയാണെന്ന് എസ്ഐയുടെ മുമ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കോൾ റെക്കോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹം പറയുന്നത് പലതും കള്ളത്തരമാണ്. പല കാര്യങ്ങളും ഇദ്ദേഹം മറച്ചു വെച്ചാണ് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നിയമത്തിന്റെ വഴിയെ പോയിരിക്കുകയാണ് അനുവിന്റെ അമ്മയും. അവർക്ക് നീതി കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.